നമസ്കാരം. നാടിൻ്റെ നാവെന്ന് വരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുളസി. കൗമാരകലയുടെ അഭ്യാസ പ്രകടനങ്ങൾ, കലാപ്രകടനങ്ങൾ കാണുമ്പോൾ മറ്റെന്ത് വാർത്ത. ഇന്ന് നാട്ടുവട്ടം കലോത്സവ വാർത്തയുടെ പ്രത്യേക ബുള്ളറ്റിൻ മാത്രം പ്രസിദ്ധീകരിക്കുന്നു. കാണാം. ഈ ഇന്നത്തെ കലോത്സവ വാർത്തയിൽ ഒരു വലിയ പ്രത്യേകതയുണ്ട്. കുണ്ട്രയുടെ MLA PC വിഷ്ണുനാഥ് അദ്ദേഹത്തിൻ്റെ കലാലയ ഓർമ്മകൾ നാട്ടുവട്ടത്തോട് മാത്രമായി പങ്കുവയ്ക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മുഴുവൻ വേദികളിലും പോയി കലാപരിപാടികൾ നടക്കുന്ന എല്ലായിടങ്ങളും സന്ദർശിച്ച് പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കലാവിരുന്ന് ആസ്വദിക്കുന്ന ഒരു ജനപ്രതിനിധി കുണ്ട്രയ്ക്ക് ആദ്യമാണ്. ഇവിടെ ഇഷ്ടംപോലെ കലാമേളകൾ നടന്നിട്ടുണ്ട്, കല ഉത്സവങ്ങൾ നടത്തിട്ടുണ്ട്. എങ്കിലും MLA പോലുള്ള ആ സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരു ജനപ്രതിനിധിയും ഇതേപോലെ കലോത്സവങ്ങളിൽ എല്ലാ വേദികളിലും എത്തി കാണികളിൽ ഒരാളാകുക എന്നുള്ളത് വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന് നാട്ടുവട്ടത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കലോത്സവ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. കലോത്സവങ്ങൾ സാമൂഹ്യ ദൗത്യം നിർവഹിക്കപ്പെടണം. NK പ്രേമേന്ദ്രൻ MP. കലോത്സവങ്ങൾ സാമൂഹ്യ ദൗത്യം കൂടി നിർവഹിക്കപ്പെടുന്നവയാകണമെന്ന് NK പ്രേമേന്ദ്രൻ MP. 62nd ജില്ലാ സ്കൂൾ കലോത്സവം കുണ്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. PC വിഷ്ണുനാഥ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ, കൊല്ലം റൂറൽ SP KM സാബു മാത്യു, DDE KA ലാൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യശോദ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ റജി കല്ലമ്പിള, അനീഷ് പടപ്പക്കര, മിനി തോമസ്, വൈസ് പ്രസിഡന്റുമാരായ ആർ ഓമനക്കുട്ടൻപിള്ള, ജലജ ഗോപൻ, ബാടങ്ങം CM സേഫ്, ബ്ലോക്ക് വികസന സമിതി അധ്യക്ഷ ജി സുശീല, രതീഷ് സംഗമ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ കലോത്സവങ്ങൾ എന്ന പല തലങ്ങളിലുള്ള അല്ലെങ്കിൽ കലാരംഗത്ത് വൈവിധ്യമാർന്ന മികവുറ്റ പ്രതിഭകളെ കലാകേരളത്തിന് പ്രദാനം ചെയ്യുന്നത്, സംഭാവന ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന സ്കൂൾ കലോത്സവങ്ങളിലാണ്. ഒരുപാട് അവസരങ്ങളാണ് കലോത്സവങ്ങളിൽ വിജയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കലാലോകത്ത്, ആധുനിക ലോകത്ത് തുറന്നിട്ടിരിക്കുന്നത്. അപ്പൊ ആ അവസരങ്ങളും സാധ്യതകളും ആകെ പ്രയോജനപ്പെടുത്തുക എന്നതിനോടൊപ്പം തന്നെ ഒരു വലിയ സാമൂഹ്യ ദൗത്യം കൂടി കലോത്സവത്തിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. ആ സാമൂഹ്യമായ ദൗത്യം എന്ന് പറയുന്നത് ജാതിമത സാമുദായിക ഭേദങ്ങൾക്ക് അപ്പുറത്ത് സർഗാത്മകമായിട്ടുള്ള ഒരു പുത്തൻ തലമുറയെ രാഷ്ട്രത്തിന് വാർത്തെടുക്കുക, സംഭാവന ചെയ്യുക എന്നത് തന്നെയാണ് ഈ കലോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കലാപരമായ കഴിവുകളും മികവുകളും മത്സരങ്ങളിലൂടെ മാറ്റുരക്കുന്നതോടൊപ്പം തന്നെ കലയുടെ, സംഗീതത്തിന്റെ, സാഹിത്യത്തിന്റെ ഒക്കെ നൂതനമായ തലങ്ങളിലൂടെ സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തിന്റെയും സാമൂഹ്യ സൗഹൃദത്തിന്റെയും ഒക്കെ ഉദാത്തമായ മൂല്യങ്ങൾ നിലനിർത്തുന്നതിനും നഷ്ടപ്പെട്ടവ വീണ്ടെടുക്കുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഏറ്റവും സർഗാത്മകമായിട്ടുള്ള വേദികൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഒരു സംശയവും വേണ്ട സ്കൂൾ കലോത്സവങ്ങളാണ്. കലയും സാഹിത്യവും സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളുമാണ്. അതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള മാധ്യമം. സാമൂഹ്യ തിന്മകൾക്കെതിരായി സാമൂഹ്യമായ സൗഹൃദത്തെ ശൈഥില്യത്തിന് വിധേയമാക്കുന്ന അല്ലെങ്കിൽ അതിനെ നിഷ്പ്രഭമാക്കുന്ന എല്ലാ പ്രതിലോമകരമായ പ്രവർത്തനങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കലാലോകത്തിന് കഴിയുമെന്നുള്ളത് അനുഭവത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാനും ഒരു യുവജനോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥി എന്ന അനുഭവത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ പഠിച്ച വെണ്ടാർ ശ്രീ വിദ്യാധിരാജ സ്കൂളാണ് ഞാൻ സ്കൂളിൽ പഠിച്ചത്. വെണ്ടാർ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉപജില്ലയിലും
ജില്ലയിലും നാടക മത്സരത്തിൽ പങ്കെടുത്ത് സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കലോത്സവത്തിനെത്തുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ ഇവിടെ എത്തുമ്പോഴുള്ള ആശങ്കകളും ഉത്കണ്ഠകളും സമയത്ത് മത്സരങ്ങൾ നടക്കണമെന്നുള്ള താല്പര്യവും ഒക്കെ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കലോത്സവങ്ങൾ ഒരുപാട് പ്രതിഭകളെ നമുക്ക് മുഖ്യധാരയിലേക്ക് നൽകിയിട്ടുണ്ട്. മഞ്ജു വാര്യർ ഒരു കലോത്സവത്തിൻ്റെ സംഭാവനയാണ്, നവ്യ നായർ ഒരു കലോത്സവത്തിൻ്റെ സംഭാവനയാണ്, ജി വേണുഗോപാൽ ഒരു കലോത്സവത്തിൻ്റെ സംഭാവനയാണ്, നമ്മുടെ കൊല്ലങ്കാരി തന്നെയായിട്ടുള്ള അമ്പിളി ദേവി ഒരു കലോത്സവത്തിൻ്റെ സംഭാവനയാണ്. അമ്പിളി ദേവിയും നവ്യ നായരും മത്സരിച്ചപ്പോൾ അമ്പിളി ദേവിക്കായിരുന്നു കലാതിലകം, പക്ഷെ സിനിമയിൽ ശോഭിക്കാൻ കൂടുതൽ അവസരം കിട്ടിയത് നവ്യ നായർക്കാണ്. ആകമേ നിറഞ്ഞ സ്നേഹമാ മാധുര്യം ഒരു വാക്കിനാൽ തൊട്ടു ഞാൻ നൽകിയില്ല. നിറനീല രാവിലെ ഏകാന്തതയിൽ നിന്മിഴിയിലെ നനവൊപ്പി മാച്ചതില്ല. എങ്കിലും നീ അറിഞ്ഞു എന്നിനവെന്നും നിന്നിനവറിയുന്നതാ നിന്നെ തരുന്നതാ ഒരു ചുംബനി ഒരു ചെമ്പനീർ പൂവിരുത്ത് ഞാനോ മലേ ഒരു വേള നിന്നേർക്കു നീട്ടില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി നിനക്കായി സുഗന്ധം പരത്തുന്നതായി നിനക്കായി പറയൂ നീ പറയൂ പറയൂ നീ പറയൂ ഒരു ചെമ്പനീർ പൂവിരുത്ത് ഞാനോ ഒരു വേള നിന്നേർക്കു നീട്ടില്ല. അപ്പോൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രതിഭകൾക്കും ഹൃദ്യമായ ആശംസകൾ നേരുന്നു.
സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു. ഇനി സൗന്ദര്യം തിളങ്ങട്ടെ. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ, വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. വേദികളിൽ നിന്ന് വേദികളിലേക്കെത്തി കുണ്ടറയുടെ സ്വന്തം എം എൽ എ. തൻ്റെ സ്കൂൾ കോളേജ് കലോത്സവ ഗൃഹാതുര സ്മരണകളുമായി പി സി വിഷ്ണുനാഥ് ഓരോ വേദികളിലും എത്തി കലാപരിപാടികൾ ആസ്വദിച്ചു. കാണികൾ ഒരാളായിരുന്ന് കുട്ടികൾക്ക് പ്രചോദനം നൽകി. സ്കൂൾ തലത്തിൽ നാടകത്തിലും പാട്ടിലും കവിതാപാരായണത്തിലും സംസ്ഥാന തലം വരെ മത്സരിച്ച ഓർമ്മകൾ നാട്ടുവെട്ടവുമായി പങ്കുവച്ചു. കൊട്ടാരക്കര വെണ്ടാർ ശ്രീവിദ്യാരതിരാജ സ്കൂളിൽ പഠിക്കുമ്പോൾ യുവജനോത്സവങ്ങളിലെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ബിരുദം നേടിയ തേവലപ്പുറം ജയകുമാറായിരുന്നു നാടകം പഠിപ്പിച്ചിരുന്നത്. ഭഗവത് ദ്വിജം എന്ന സംസ്കൃത നാടകത്തിലെ മുനിയായിട്ടായിരുന്നു വേഷമിട്ടിരുന്നത്. നെടുമുടി വേണുവും നരേന്ദ്രപ്രസാദ് സാറുമൊക്കെ അവതരിപ്പിച്ചെന്ന നാടകമായിരുന്നു അത്. ശാസ്താംകോട്ട കോളേജിലെത്തിയപ്പോൾ ആർട്ട് ക്ലബ് സെക്രട്ടറി ആവുകയും നാടകകളരി പുനരാരംഭിച്ചത് ശ്രീകണ്ഠൻ നായരും ശങ്കരപ്പിള്ള സാറും എല്ലാവരും ചേർന്നായിരുന്ന നാടകകളരികൾ ആരംഭിച്ചത്. 70s ഇവർ തുടങ്ങിയ നാടകകളരി ശങ്കരപ്പിള്ള സാറിൻ്റെ ശിഷ്യനായിരുന്നു. ചലച്ചിത്ര സംവിധായകനും നാടകരചയിതാവുമായിരുന്ന പി ബാലകൃഷ്ണനാണ് എൻ്റെ ഈ ഓർമ്മകളെല്ലാം ഈ കലോത്സവകാലത്ത് വീണ്ടും മടങ്ങിയെത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തവണ കുണ്ടറയിൽ ജില്ലാ കലോത്സവം വന്നു. അവിടെ ഞാൻ പോയിരുന്നു. എൻ്റെ ഓർമ്മ അപ്പോഴത്തേക്ക് ഒരുപാട് പുറകോട്ട് പോയി. ഞാൻ കൊട്ടാരക്കര വെണ്ടാർ ശ്രീ വിദ്യാധിരാജ സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവങ്ങളിലേക്ക് ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു. പദ്യപാരായണം, അതുപോലെ തന്നെ നാടകം, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഏരിയ. നാടകം അന്ന് ഞങ്ങളുടെ സ്കൂളിലെ നാടകം സംവിധാനം ചെയ്തത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും നാടകത്തിൽ ബിരുദം നേടിയ, ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്ത ഈ തേവലപ്പുറത്തെ ജയകുമാർ. സത്യം പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വലിയ നാടക പ്രവർത്തകനായിരുന്നു അദ്ദേഹം. നമ്മുടെ കൂടെ ഇല്ല, ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ നമ്മൾ വിട്ടുപോയി. അദ്ദേഹം സംവിധാനം ചെയ്തു നാടകം, ഈ ഭഗവത്ജ്യോത് എന്ന സംസ്കൃത നാടകമാണ്. അത് നെടുമുടി വേണുവും ജഗന്നാഥനും നരേന്ദ്രപ്രസാദ് സാറും ഒക്കെ അഭിനയിച്ചിട്ടുള്ള നാടകമാണ്. ആ നാടകത്തിൽ പിന്നെ ഈ മുനിയുടെ വേഷം ചെയ്യാൻ പറ്റി. ഞങ്ങളത് ജില്ലയിൽ വരെ, ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നു, ജില്ലയിൽ വരെ പോയി. സംസ്ഥാനത്തേക്ക് പോകാൻ പറ്റിയില്ല, ജില്ലയിൽ ക്വാളിഫൈ ചെയ്തില്ല. പിന്നീട് കോളേജിലെത്തിയപ്പോഴും നാടകം ഉണ്ടായിരുന്നു. ഞാൻ ശാസ്താംകോട്ട കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയതിനു ശേഷമാണ് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നാടകക്കളരി പുനരാരംഭിക്കുന്നത്. നാടകക്കളരി പുനരാരംഭിക്കുന്നതെന്ന് പറയുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് നാടകക്കളരി ആരംഭിക്കുന്നത് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലാണ്. നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഏട്ടന്, ശങ്കരപ്പിള്ള സാറ് ഇവരെല്ലാം കൂടെ ചേർന്നാണ് 70s ശാസ്താംകോട്ട കോളേജിൽ നാടകക്കളരി ആരംഭിക്കുന്നത്. പിന്നെ ആ നാടകക്കളരി പുനരാരംഭിക്കുന്നത് നമ്മെ വിട്ടുപിരിഞ്ഞ ശങ്കരപ്പിള്ള സാറിൻ്റെ അരുമ ശിഷ്യനായ ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും നാടകപ്രവർത്തകനും നാടകരചിതവും ഒക്കെ ആയിരുന്ന പി ബാലേന്ദ്രൻ. കഴിഞ്ഞ വർഷം കോവിഡ് കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ അഹമ്മദ് മുസ്ലിം, ഇവരെയെല്ലാം കൊണ്ടുവന്ന് നമ്മൾ പിന്നെ നാടകക്കളരി വീണ്ടും പുനരാരംഭിച്ചു. ഒ വി വിജയൻ്റെ കടൽ തീരത്ത് ചെയ്തു. ഞാൻ ആ കടൽ തീരത്ത് എന്ന നാടകത്തിൽ അഭിനയിച്ചു. ഒ വി വിജയൻ്റെ കടൽ തീരത്ത് അഹമ്മദ് മുസ്ലിം നാടകമാക്കിയിരുന്നു. അതുപോലെ തന്നെ ചെക്കോവിൻ്റെ നാടകം ഉണ്ടായി. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബാലേട്ടൻ്റെ ഒരു നാടകം ബഫൂൺ ട്രോഫി എന്ന് പറഞ്ഞ് എഴുതി തന്നു, നമുക്ക് വേണ്ടി മാത്രം എഴുതി തന്നു. അങ്ങനെ വീണ്ടും ഈ സ്കൂൾ കാലഘട്ടത്തിലെ നാടക പ്രവർത്തനം, പിന്നെ കോളേജിൽ നാടക സംവിധായകൻ, നാടക പ്രവർത്തകൻ, നാടക സംവിധായകനല്ല, നാടക സംഘാടകൻ, നാടക സംഘാടകൻ ഞാൻ നാസ്റ്റപ്പ് സെക്രട്ടറിയാണ്, ആ നിലയ്ക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുട്ടികളെയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. നാടകം കാണാൻ, നൃത്തം കാണാൻ, പാട്ട് കേൾക്കാൻ, എന്തായാലും കുണ്ടറയിൽ 4 ദിവസത്തേക്ക് ഒരു ഉത്സവത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ എൻ്റെ കലോത്സവകാല ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ വേദികളിൽ നിന്നും വേദികളിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈസ്കൂൾ നാടകാരങ്ങ് കുട്ടികളുടെ സ്വന്തമായി.
ഹൈസ്കൂൾ നാടക മത്സരത്തിൽ അവതരിപ്പിച്ച നാടകങ്ങൾ കുട്ടികളുടെ പ്രമേയത്തിൽ ആശ്വാസം. കുട്ടികൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളും വീടകങ്ങളിലെ അരക്ഷിതാവസ്ഥയും സ്നേഹത്തിൻ്റെ ദാരിദ്ര്യവും എല്ലാം നാടകങ്ങളിൽ നിഴലിച്ചു. ഒപ്പം ചേർക്കലും പങ്കുവയ്ക്കലും സ്നേഹം കൊടലുമാണ് പരിഹാരമെന്ന് ഓരോ നാടകവും ഓർമ്മപ്പെടുത്തി. മികച്ച സംവിധായകരാണ് നാടകങ്ങൾ ചിട്ടപ്പെടുത്തിയത്. കുട്ടികൾ മിക്കവരും അരങ്ങ് തകർത്തഭിനയിച്ചു. നാടക മത്സരം പൂർത്തിയായത് പാതിരാവിൽ. സദസ്സിൽ കാണികളായി എത്തിയവരിൽ ഏറെയും പ്രശസ്തരായ നാടക പ്രതിഭകളും. നാടകക്കാരൻ പി ജെ ഉണ്ണികൃഷ്ണൻ, കവി കുരീപ്പിട ശ്രീകുമാർ, കവി പെരുമ്പട ഗോപാലകൃഷ്ണ പിള്ള തുടങ്ങിയവരും സദസ്സിനെ സമ്പന്നമാക്കി. കലോത്സവത്തിൽ നമ്മൾ പല മത്സര ഇനങ്ങൾ കാണാറുണ്ട്. എങ്കിലും ഈ മത്സര ഇനങ്ങളുടെ ഒരു ആസ്വാദന രീതിയെ രണ്ടായിട്ടിരിക്കുന്നു. ഒന്ന് ആസ്വാദനവും വേറെ അനുഭവം. മിക്കവാറും കലാരൂപങ്ങളെല്ലാം നമ്മൾ ആസ്വദിക്കാം. പക്ഷെ നാടകങ്ങൾ നാടകം നമ്മൾ അനുഭവിപ്പിക്കുക. നാടകം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കവിതയാണ്. വയലാറിൻ്റെ ആത്മാവിലോചിച്ചതൊക്കെ ചൊല്ലിയ സമയത്ത് ഓഡിയൻസ് മായങ്ങളുടെ കരഞ്ഞു പോയില്ല. ആ രീതി അനുഭവിക്കുന്നതാണ് കവിത. അതിനേക്കാൾ ഒന്നും കൂടെ മുന്നിൽ നിൽക്കുന്നതാണ് നാടകം. ഇപ്പം ഞാൻ കണ്ട പോത്തെന്ന് പറഞ്ഞ നാടകം, പെൺകുട്ടികൾ അഭിനയിക്കുന്ന കുഞ്ഞു പെൺകുഞ്ഞുങ്ങൾ അഭിനയിക്കുന്ന നാടകമാണ്. അത് മനോഹരമായിട്ടാണ് നാടകം ചെയ്തിരിക്കുന്നത്. അതിമനോഹരമാണ് നാടകം ചെയ്തിരിക്കുന്നത്. ഓരോ കുട്ടിയും നന്നായിട്ട് ഡയലോഗ് മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു നാടകം അല്ലെ, ഒരു സ്കൂളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ എല്ലാ ചട്ടമ്പരം കാണിച്ചിട്ട് സ്കൂളിൽ നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ നാടകം അവതരിപ്പിക്കപ്പെട്ടത്. എനിക്ക് ഈ നാടകത്തിൽ അഭിനയിച്ച പോത്തും നല്ല ക്യാരക്ടർ അവതരിപ്പിച്ച് പിന്നെ അടക്കം എല്ലാ കുഞ്ഞു മക്കളെയും ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ കുഞ്ഞു പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നാടക ലോകത്തിൻ്റെ വാഗ്ദാനമായിട്ട് നാടകം കാരണം ഈ യുവനോത്സവങ്ങൾ കലോത്സവങ്ങൾ സമ്മാനിതരാകുന്നവരെ പിന്നെ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിൽ ഈ വനിതകളാണ് പെൺകുട്ടികളാണെങ്കിൽ അവർ തീരെ കാണാറില്ല, വളരെ റയറായിട്ടേ വരുന്നുള്ളൂ. അതുകൊണ്ട് അവർ ഇതിനകത്ത് തന്നെ നിൽക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുണ്ട്. നാടകോത്സരം കാണാൻ കഴിഞ്ഞു. ഒരു നാടകമാണ് കണ്ടത്, പോത്തെന്ന നാടകമാണ്. ആ നാടകത്തിൽ അഭിനയിച്ചത് പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളുടെ വേഷത്തിലാണ് അവർ എത്തിയിരുന്നത്. പക്ഷേ ആ ആൺകുട്ടികളുടെ വേഷത്തിൽ തന്നെ അവർക്ക് മികച്ച അഭിനയം കാഴ്ചവെക്കാൻ പറ്റി. അതുപോലെ തന്നെ ഒരു സ്കൂൾ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നാടകത്തിന് നാടക സംവിധായകൻ അഭിനാഥകൾക്ക് കഴിഞ്ഞു. ഒറ്റപ്പെട്ട ഒരു കുട്ടിയെ ആരും കൂട്ടുകൂടാതിരിക്കുമ്പോൾ ഒറ്റപ്പെട്ട കുട്ടിയുടെ മാനസികമായ ഒരു മാറ്റം, അതാണ് ഈ നാടകത്തോട് അവതരിപ്പിക്കുന്നത്. അവരെ സ്നേഹിക്കാൻ അധ്യാപകയും കൂട്ടുകാരും വന്നപ്പോഴും അവൻ്റെ എല്ലാ രൗദ്രഭാവങ്ങളും മാറി സ്നേഹഭാവത്തിലേക്ക് മാറുന്ന ഒരു കഥാതന്തു ഇതിനകത്തുണ്ട്. സ്നേഹിക്കുക 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 എന്നുള്ള സന്ദേശം ഈ നാടകം നമ്മൾ തരുന്നത്. എനിക്ക് ഈ നാടകം ഇഷ്ടം.
റെസ്റ്റോറൻറ്റ്, കൊച്ചിയിൽ ജംഗ്ഷൻ, മാമൂട്, കേരളപുരം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കൊച്ചിയിൽ ഇവന്റ് മാനേജ്മെന്റ്. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 9804516107567 9567288311 8943226520. സാരഥിയായി അധ്യാപകനും സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒരു വേദിയിൽ നിന്ന് അടുത്ത വേദിയിലേക്ക് എത്തിക്കാൻ വളയം തിരിച്ചത് അധ്യാപകൻ. ട്രാൻസ്പോർട്ടേഷൻ ചുമതല ഹിന്ദി അധ്യാപക മഞ്ജിനാണ്. അതിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും KPST സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീകുമാറാണ് ഒരു സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറുടെ ചുമതല ഏറ്റെടുത്ത് കലോത്സവത്തിൽ മത്സരാർത്ഥികൾക്ക് ആശ്വാസം പകരുന്നത്. ചവിട്ടുനാടക സദസ്സിൽ വിധികർത്താവിൻ്റെ അപേക്ഷ. HS വിഭാഗം ചവിട്ടുനാടകത്തിൻ്റെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ വിധികർത്താക്കളിൽ ഒരാളായ ബ്രിട്ടോ നാടകം പരിശീലിപ്പിക്കുന്നവരോട് അപേക്ഷിച്ചു, ഇങ്ങനെ നാടകങ്ങൾ പരിശീലിപ്പിക്കരുത്. നാടകം അവതരിപ്പിച്ച 4 ടീമുകൾ ചവിട്ടുനാടകം കാണുകയെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. ചവിട്ടുനാടകത്തിൻ്റെ പാട്ട് ഉപയോഗിക്കാതെ കുട്ടിസ്രാഗ് സിനിമയിലേതുൾപ്പെടെയുള്ള സിനിമാ പാട്ടാണ് ഉപയോഗിച്ചത്. മോണോ ആക്റ്റാണോ, കഥാപ്രസംഗമാണോ, ഗ്രൂപ്പ് ഡാൻസാണോ എന്ന് ശങ്കിച്ചു പോകുന്ന അവതരണമാണ് അവർ നടത്തിയത്. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെ പ്രത്യേകമായ കലയാണിത്. ലോകത്ത് തന്നെ വ്യത്യസ്തമായി നിലനിൽക്കുന്നതാണ്. വളരെ പ്രത്യേകതയുള്ള കലാരൂപമാണിത്. ദ്രാവിഡ സംഗീതം ഉപയോഗിച്ച് ചിട്ടപ്പെടുത്തുന്നതാണിത്. അതിൻ്റെ മൂല്യം നശിപ്പിക്കരുതെന്നും 45 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ചവിട്ടുനാടകങ്ങൾ രചിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ തൻ്റെ അപേക്ഷയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ഫലം കണ്ടു. നല്ലൊരു അവതരണമാണ് സ്റ്റേജിൽ കാഴ്ചവെച്ചത്. നല്ലൊരു ഭംഗിയായിട്ട് അതിൻ്റെ ചുവടുകളും അതിൻ്റെ താളങ്ങളും അതിൻ്റെ പാട്ടുകളും അതിൻ്റെ വായിക്കാരി എല്ലാം അതിൻ്റെ അഭിനയവും എല്ലാം ഒത്തുനിർത്തി തന്നെ എല്ലാവരും ഒത്തൊരുമയോടെ കളിച്ചതിൻ്റെ ഫലമാണ് കണ്ടത്. അതിന് എൻ്റെ ഞാൻ പഠിപ്പിച്ചതെന്ന് ഉള്ള എല്ലാവിധ ആശംസകളും. സാറിൻ്റെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ? എൻ്റെ പേര് തമ്പി പയ്യപ്പള്ളി. ഞാൻ എറണാകുളം ജില്ലക്കാരനാണ്. സ്ഥലം ഗോതിരത്ത് വടക്കൻ പറമ്പ്. ഹൈസ്കൂൾ വിധിയിൽ ഒരു 4 ടീം ഇവിടെ നാടകം അവതരിപ്പിച്ചത് തീരെ നിലവാരമില്ലാത്ത രീതിയിലായിരുന്നു. ചവിട്ട് നാടകം കാണുകയെങ്കിലും അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് കണ്ട് അത് പഠിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു ടീം സിസ്റ്റം നമ്പർ 107 ചവിട്ടുനാടകത്തിലെ പാട്ടൊന്നാണ് ഉപയോഗിച്ചത്. കുട്ടിസ്രാങ്കിലെ പാട്ടും മറ്റുള്ള സിനിമകളിലെ പാട്ടും ഉപയോഗിച്ചാണ് കളിച്ചത്. ഒരു മോണോക്ടറാണ്, കഥാപ്രസംഗമാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡാൻസാണ് എന്ന് ഒന്നും പറയാൻ മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലാണ് കളിച്ചത്. പിന്നെ മറ്റ് 3 ടീമുകൾ ഞാൻ എല്ലാവരും സിസ്റ്റം നമ്പർ പറയുന്നില്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ലത്തീൻ കത്തോലിക്കിൻ്റെ ഒരു കലാരൂപമാണ്. വളരെയേറെ വിശിഷ്ടമായ ഒരു കലാരൂപമാണ്. ലോകത്തിൽ തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു കലാരൂപമാണ്. കൂടിയാട്ടത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ദ്രാവിഡ സംഗീതം ഉപയോഗിച്ച് വളരെ ചിട്ടപ്പെടുത്തി വർഷങ്ങൾക്ക് മുമ്പ് 600 വർഷം മുമ്പ് ചെയ്തിരിക്കുന്ന വലിയൊരു നാടൻ കലാരൂപമാണ്. അതിനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ട വിധത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ അതിനെ പ്രാപ്തരാക്കുകയോ ചെയ്തിട്ട് വേണം വേദിയിൽ കൊണ്ടുവരാൻ. അതൊരു അപേക്ഷയാണ്. ഒരു 45 വർഷമായിട്ട് ചവിട്ടുനാടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചവിട്ടുനാടക പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ചവിട്ടുനാടക രചയിതാവ് എന്ന നിലയിൽ എൻ്റെ ഒരു അപേക്ഷയാണ്, നിങ്ങൾ കുട്ടികളെ ചവിട്ടുനാടകം കളിക്കാൻ കൊണ്ടുവരുമ്പോൾ അതിന് പ്രാഥമികമായ കാര്യങ്ങളെങ്കിലും വ്യക്തമായി പഠിപ്പിച്ച് സ്റ്റേജിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാൻ. വേഷവിധാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്.
അതിൻ്റെ പാട്ടുകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്, ചൊല്ലുകൾക്ക് പ്രാധാന്യമുണ്ട്, ചൂടുകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതെല്ലാം മനസ്സാക്കിക്കൊണ്ട് കളിച്ചാൽ നന്നായിരിക്കും. എൻ്റെ ആരോഗ്യം നിലനിർത്തേണ്ടത് കുട്ടികളാണ്. ആ കുട്ടികൾ നിലനിർത്തുമ്പോൾ അവർ നല്ല രീതിയിൽ അതിൽ കൃത്യമായിട്ട് പഠിച്ച് നിലനിർത്തുകയാണെങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഇനിയെങ്കിലും ഇങ്ങനെ തീരെ നിലവാരമില്ലാത്ത രീതിയിൽ കുട്ടികളെ രംഗത്ത് കൊണ്ടുവന്നിരിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള 9 ടീമിൽ 4 ടീമിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബാക്കി 5 ടീമും ഏകദേശം നല്ല നിലവാരത്തിലാണ് അവതരിപ്പിച്ചത്. പക്ഷേങ്കിലും നമ്മൾ ഓരോ മാർക്കിൻ്റെയൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇനിയൊരു രസക്കാഴ്ചയിലേക്ക്. ഇവിടെ സദ്യയ്ക്കൊപ്പം പാട്ട് സദ്യ ആസ്വദിക്കാം. സ്കൂൾ കലോത്സവ കലവറയിൽ സുന്ദരൻ സദ്യ മാത്രമല്ല, സദ്യ ഉണ്ണുമ്പോൾ പാട്ടും ആസ്വദിക്കാം. മുക്കത്തല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി ചെയർപേഴ്സണും ഗായികയുമായ ജി സുശീല ടീച്ചറിൻ്റെ നേതൃത്വത്തിലാണ് മുഴുനീളെ ഗാനാലാപനം നടത്തിയത്. അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും പാട്ടുകാരായി. സിനിമാ ഗാനങ്ങളും നാടൻ പാട്ടുകളും കവിതകളും ഭക്ഷണശാലയിൽ അനവരഥം ഒഴുകി. നല്ല ഒരു അനുഭവം, കലോത്സവ അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മത്സരത്തിൽ ജയിച്ചു എന്നുള്ളത് പ്രധാന വിഷയമല്ല, മത്സരത്തിൽ പങ്കെടുക്കുന്നു. നമ്മുടെ കൂട്ടുകാരെ അവരുടെ കലാമാസങ്ങൾ പ്രകടിപ്പിക്കുന്നത് കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മൾ അതിനകത്ത് നമ്മൾ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. അതൊക്കെയാണ് ഈ കലോത്സവത്തിൻ്റെ ഒരു പ്രധാന കാര്യം. എനിക്ക് വ്യക്തിപരമായി വേറെ സന്തോഷകരമായ ഓർമ്മയാണത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കടയ്ക്കൽ വെച്ചായിരുന്നു കൊല്ലം ജില്ലാ സ്കൂൾ കലോത്സവം. അന്ന് ഞങ്ങളുടെ സ്കൂളിലെ നാടകത്തിലാണ്, സ്കൂൾ അവതരിപ്പിച്ച നാടകത്തിലാണ് ഒന്നാം സമ്മാനം കിട്ടിയത്. എനിക്കൊരു സമ്മാനം കിട്ടി, അത് കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ല നടിയായിരുന്നു കഴിയുന്നത്. കൊച്ചൊരു ഫോട്ടോ ഇട്ട് പെൺകുട്ടിയായിട്ടാണ് ഞാൻ അതിനകത്ത് അഭിനയിച്ചത്. അതിനെ ഓർമ്മിക്കുകയായിരുന്നു. അന്ന് ഇതുപോലെയുള്ള മത്സരങ്ങളൊന്നും ഇല്ല. തളിരിൽ തത്തിനാക്കൾ തൻ
Yeah.
നാട്ടുവട്ടം കലോത്സവ വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നാട്ടുവട്ടം ടീമിൻ്റെ നന്ദിയും ആദരവും അർപ്പിക്കുന്നു. ഒപ്പം ലൈല ക്രിയേഷൻസിൻ്റെ 6 എന്ന 14 മിനിറ്റുള്ള ഷോർട്ട് ഫിലിമുണ്ട്. ആ ഷോർട്ട് ഫിലിം നിങ്ങൾ കൃത്യമായി കാണണം, നിങ്ങളുടെ കുട്ടികളെയും കാണിക്കണം. സാമൂഹ്യ പ്രസക്തമുള്ള ആ ഷോർട്ട് ഫിലിം കാണാനുള്ള ലിങ്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലും മറ്റും ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിങ്കിൽ കയറി ഇത് കാണണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾ സ്നേഹിക്കുന്നവർക്കെല്ലാം അത് അയച്ചു കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ വീടകങ്ങളിലും ഇത്തരം ഒരു കുട്ടി വളരുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ മറ്റു 2 ചാനലുകളായ ലൈല അവർ അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് 2 ചാനലുകളും കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 10:00-11:00 മധ്യേ പരസ്പരം നമുക്ക് വീണ്ടും കലോത്സവ വാർത്തകളുമായി കാണാം. അതുവരെയും നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം ആദരം.